ഹലോ ഗായ്സ് ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ് ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് മാമലക്കണ്ടത്തേക്കാണ്. നേരമംഗലത്തിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് ജീപ്പിലാണ് പോകുന്നത്. ഞങ്ങളുടെ ചേട്ടായുടെ ഒപ്പമാണ്. ബാക്കിൽ ആ ചിരിച്ചിരിക്കുന്നതാണ് ഞങ്ങളുടെ ചേട്ടായി കാട്ടുണ്ട്. അപ്പൊ ഇന്ന് പോണേക്കെല്ലാം പൊളിയായിരിക്കും. നല്ല മഴയുള്ള ദിവസമാണ്. അപ്പൊ പോണേക്കാണ്. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് ഞങ്ങളുടെ ജീപ്പിലാണ്. ചേട്ടായുടെ ജീപ്പാണ്. 4x4 ജീപ്പാണ്. കിടിലാണ്. ഇതിന്റെ റിവ്യൂ എന്തായാലും ഞങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ എന്തായാലും പോണേക്കുള്ള വീഡിയോസ് കാണാം. ബൈ, കം ഓൺ. നമ്മളിപ്പോ ഈ തിരിഞ്ഞു പോകേണ്ടത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മൈൽ എത്തി. നമ്മളിപ്പോ ഈ വരുന്ന ടേണിങ്ങിന്റെ ഇവിടുന്ന് ഒരു ഫോറസ്റ്റിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് മുകളിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ? ഏകദേശം 25 കിലോമീറ്ററിന്റെ അടുത്ത് ഇവിടെ ബോണൊക്കെ ഉണ്ട്. മാമലക്കണ്ടത്തിന് ഈ വഴിയാണ് മാമലക്കണ്ടത്തിന് പോണത്. ഓക്കെ, നേരമംഗലത്തു നിന്നാണ് 25 കിലോമീറ്റർ. നമുക്ക് ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ 6 കിലോമീറ്റർ മാക്സിമം ആണ്. അത്രേ ഉള്ളു ഗൈസ്. ഡ്രൈവർ അടക്കുന്നോണോ പറയുന്നു ഗൈസ്. ഞങ്ങളില്ലേ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയിട്ട് അവര് മുകളിലേക്ക് ജീപ്പും കൊണ്ട് പോയി. ഞങ്ങളിപ്പോ ഇവിടെ കോട ഇറങ്ങിയതുകൊണ്ട് ജസ്റ്റ് കാണാൻ വേണ്ടിട്ട് റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കുകയാണ്. സൂപ്പർ. ഇവിടെ കാണിറങ്ങണ സ്ഥലമാണ്. വരണൊഴുത്തൊക്കെ ആന മറ്റേ പനയൊക്കെ മറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ സൈൻ ബോർഡ് എല്ലാം മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മളിപ്പോ ആ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് വെച്ച് നമ്മൾ നടക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ കോടമഞ്ഞുകൊണ്ട് റോഡ് മൊത്തം ഫുള്ളായിട്ടിരിക്കുകയാണ്. വീഡിയോയിൽ എത്രത്തോളം അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും നിങ്ങളെ മാക്സിമം നമ്മൾ കാണിക്കുന്നതാണ്. അയ്യോ, വന്നത് ജീപ്പിനായതുകൊണ്ട് കുടുങ്ങി 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 വയ്യാതെ. ഇത് കുത്തനെയുള്ള കേറ്റാണ്. ഇവിടെ നിന്നിട്ട് അവരെയൊന്നും കാണാൻ പറ്റില്ല. അത്രയ്ക്ക് മഞ്ഞ. മഴ പെയ്ത് മാറിയതുകൊണ്ടാവും
കാണാമല്ല, അവരവിടെ നിക്കുന്നുണ്ട്, കാണാനേ പറ്റുന്നില്ല. അവിടെയൊക്കെ ഫുൾ മണ്ണാണ്, ഫുൾ മഞ്ഞാണ്. ഗൈസ്, ഞങ്ങളിവിടെ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ചുമ്മാ നിർത്തുകയാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഗൈസ് എൻ്റെ ബാക്കിൽ തന്നെ കാണാം, അപ്പുറമുള്ള ഭാഗമൊന്നും കാണാൻ പറ്റില്ല. പതിയെ കാറ്റടിച്ച് പോയി തുടങ്ങി. അപ്പൊ നമ്മൾ തിരിച്ച് വീണ്ടും കയറ്റം കയറുകയാണ്. നമുക്ക് വീണ്ടും കാണാം, എല്ലാവർക്കും ഓരോരുത്തരായിട്ട് ജീപ്പിലേക്ക് കയറാം. ഓക്കെ, ഏ മോഡേൺ ഗേൾ, കം ഓൺ, കേറ് കേറ്. ഗൈസ്, അപ്പൊ ഞങ്ങൾ കയറി കണ്ട് പോകുന്ന വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ മാമലക്കണ്ടത്ത് തന്നെയാണ്, അതിന്റെ വേറൊരു ഭാഗത്തായിട്ടാണ്. അപ്പൊ നമ്മളിവിടെ വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞ ഈ മല എന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ്. അപ്പൊ പീക്ക് പോയിന്റ് ആണ് ഈ മലയുടെ. അതിന്റെ അപ്പുറം പറഞ്ഞാൽ ശരിക്കും വളരെ വെള്ളച്ചാട്ടാണ്. നമ്മള് മൂന്നാറ് പോണ റോഡ് ഈ മലയുടെ അപ്പുറമാണ്. നമുക്കത് കാണാൻ പറ്റില്ല, പക്ഷെ സൗണ്ട് ശരിക്കും കേൾക്കാൻ പറ്റും. അപ്പോ ശരിക്കും ഇപ്പൊ മഴയൊക്കെ ഉണ്ട്, എല്ലാം നല്ല മഴയാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ വരണ വഴിയെല്ലാം നല്ല പൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ചുമ്മാ നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും നല്ല റിലാക്സ് ആയിട്ട് നേരെ തന്നെ നോക്കി പൊട്ടി. കണ്ണി കണ്ട കാടും പടലൊക്കെ പറിച്ചുകൊണ്ട് അഞ്ചു വരുന്നുണ്ട്. എന്തോന്നടി അതെ, എന്തോ ചെടി കണ്ടുപിടിച്ചു കേട്ടോ, അവളെ കാണിച്ചെടുത്ത ചെടി. നല്ല സൂപ്പർ അടി കണ്ട, അതിന്റെ തുമ്പത്ത് ഇങ്ങനെ ഉണ്ട ഉണ്ട പോലെ കേട്ടോ, നമുക്ക് ഉണ്ടോ നല്ല ഭംഗി. ഇവിടെ ഇപ്പൊ നല്ല കാറ്റുണ്ട്, പിന്നെ മഴയുണ്ട്, കാറ്റുണ്ട്. നടന്ന് ഞാനൊരു അവരെല്ലാവരും കോട്ട് ഇട്ടിട്ടുണ്ട്, എല്ലാവരും തന്നെ കോട്ട് എടുത്തു. ഞങ്ങളാണെങ്കിൽ കോട്ട് എടുത്തില്ല. അത്
അതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ വെള്ളം വന്ന് ചാടുന്നുണ്ട്. മഴ വന്നിട്ട് ഫോണിൽ എത്ര കാണാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല കാറ്റ് നല്ല കാറ്റുണ്ട്. നമ്മൾ വിചാരിക്കണ പോലത്തെ അല്ല, നമ്മള് പറഞ്ഞാൽ മനസ്സിലാവില്ല, നല്ല കാറ്റുണ്ട്. ഗൈസ് ദേ അവിടെ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട് ഗൈസ്. അതെന്താ വെച്ചാലേ, ഞങ്ങളിപ്പോ പറഞ്ഞെന്താ വെച്ചാൽ, ഈ കാണുന്ന വെള്ളച്ചാട്ടമാണ് മൂന്നാർ പോണ റൂട്ടില് വാളറ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞത്. മുകളിലേക്ക് കുത്തനെ ഒരു കയറ്റാണ്. പറയലിൽ കൂടെ എല്ലാരും കേറി കേറി നടന്ന് കേറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങള്. അപ്പോ നല്ല കിടിലൻ ക്ലൈമറ്റ് ആണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ വന്നത് മഴയായില്ലോ, ഞങ്ങൾക്കൊന്നും ഒരു പ്ലേസിലൊന്നും അത് നല്ല മാർബിളും ഗ്രാനൈറ്റ് ഒക്കെ പോലെ ഇരിക്കുന്നു ഇവിടുത്തെ പാറയ്ക്ക്. എന്നാ നല്ല ഒരു വെളുത്ത കളർ ഡിസൈൻ ഉണ്ട് ഈ പാറയുടെ ഇടയിൽ കൂടെ ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ എവിടെ? യെസ്, ഞങ്ങൾ അങ്ങനെ ഒരു ഞണ്ടിനെ കണ്ടെത്തിയിരിക്കുന്നു. കൈ പിടിക്കൂടാ. കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ കടിക്കും. അരുണ്ട് ഷൂവിന്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കുന്നു. ഗൈസ്, അപ്പോൾ ഈ കാണുന്ന റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ആലുവ മൂന്നാർ റോഡാണ്. അപ്പോൾ നേരെങ്ങനെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വെള്ളച്ചാട്ടം വാളറ വെള്ളച്ചാട്ടത്തിൻ്റെ നമ്മൾ ടോപ്പിൽ നിന്നുള്ള ഓപ്പോസിറ്റ് മലയെന്നുള്ള വ്യൂ ആണത്. അപ്പോൾ മാമൻ്റെ കണ്ടത്തിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യൂ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അത്ര ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇന്ന് രാവിലെ പോലും ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല കുത്തി ഒലിച്ചാണ് വെള്ളം വരുന്നത്. ശരിക്കും കുറച്ചുകൂടെ നേരത്തെ വരാൻ വേണ്ടി ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തു. പക്ഷെ നല്ല മഴയായിരുന്നു, വരുന്ന വഴിക്കൊക്കെ കോടയായിരുന്നു. ആ ഒരു രാവിലെ ഒരു 6 മണി 7 മണിക്കാ ടൈമിൽ വന്നിട്ട് പൊളിയാണെന്നാണ് നമ്മുടെ ചേട്ടായിട്ട് ചേട്ടായി പറഞ്ഞു. നല്ല കിടിലൻ ക്ലൈമറ്റ് ആണ്, നല്ല കാറ്റാണ്, തണുപ്പുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇനി വേറൊരു സ്ഥലത്തേക്ക് പോവാം. അപ്പൊ പോണ കാണിച്ചു തരാം പോക്കാൻ മുമ്പ്. നീ വരണ്ടോ? നീ വരണ്ടോ? ആതിരാ റൈറ്റ് അടിച്ചോ റൈറ്റ്. ഇവനാ ചേട്ടായുടെ അടുത്തുനിന്ന് സോപ്പിട്ട് ഈ ജീപ്പ് ഓടിക്കണത്, 4x4 ജീപ്പ് ഓടിക്കണതിന്റെ ഫീല് മനസ്സിലാവാൻ വേണ്ടിട്ട് മാത്രം വന്നാണ്. എന്നിട്ട് അവിടെ നിന്നിട്ട് അവന്റെ മുഖം പുറത്തേക്ക് ഇട്ട് ഒരു ഷോ മനസ്സിലായില്ല. പിന്നെ ഇതെല്ലാം ഒരു കാര്യമുണ്ട് ഗൈസ്, വേറൊരു ടീമുണ്ട്.
ജാക്കറ്റ് ഇട്ട് ഹെഡ്സെറ്റും വെച്ച് പാട്ടേക്കണ്. പക്ഷെ സത്യത്തിൽ ഇവിടെ റേഞ്ചും ഇല്ല, പാട്ടില് സംഭവം പാട്ടില്ല. മലയുടെ മുകളിൽ എന്ത് റേഞ്ച്? ഇനി നമ്മൾ ശരിക്കും മാമലക്കണ്ടം ടൗണിലേക്കാണ് പോണത്. അവിടെ നമ്മുടെ ചേട്ടായിക്ക് അവിടെ സ്ഥലമുണ്ട്, അവിടെ കൃഷിയുണ്ട്. അപ്പോ ആ കാര്യങ്ങളെല്ലാം ആയിട്ട് പിന്നെ എനിക്ക് അവിടെ നിന്ന് ഒരു ചെടി കിട്ടി. ഇത് കടലാസ് പൂ പോലെയാണ് ഇരിക്കുന്നത്, പക്ഷെ കടലാസ് പൂവിൽ നിന്ന് എന്തെങ്കിലും വട്ടത്തിലാണ് ഇതിന്റെ എതള് ഇരിക്കണേ. എതളായിട്ടില്ല, ഒരൊറ്റ പൂവാണിത്. ഭംഗിയുണ്ട് കേട്ടാ, വീട്ടിൽ കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കാം. അപ്പൊ ഇനി എന്തായാലും നെക്സ്റ്റ് വീഡിയോ.